Welcome to Azim Magic. 7th standard ile maths ile first chapter aanu nammal ivide parayan povunnathu. Adile first chapter konugal cherumbol adding angles endanu nu nokkam. Adile pradhana petta aashayangal aanu aadiyayittu parayunnathu. First concept ennu parnal oru varayil ninnu kuttane oru vara varachal ലഭിക്കുന്ന രണ്ട് കോണുകൾ 90 ഡിഗ്രി വീതം ആയിരിക്കും. ഒരു വരയിൽ നിന്ന് കുത്തനെ ഒരു വര വരച്ചാൽ ലഭിക്കുന്ന രണ്ട് കോണുകൾ 90 ഡിഗ്രി വീതം ആയിരിക്കും. അപ്പൊ രണ്ട് കോണുകൾ എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ആണ്. ഈ ആംഗിൾസ് 90 ഡിഗ്രി വീതമായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കാം, ഒരു ലൈൻ, ഈ ലൈനിലെ ഒരു വരയില് കുത്തനെ ഒരു വര വരച്ചിട്ടുണ്ട്. കണ്ടോ കുത്തനെ ഒരു വര വരച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾസ് ഫോം ചെയ്തു, രണ്ട് കോണുകൾ ഫോം ചെയ്തു. ഈ കോണുകൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇതും അതുപോലെ 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഫസ്റ്റ് കൺസെപ്റ്റ്. അടുത്ത കൺസെപ്റ്റ് നോക്കാം. ഒരു വരയിൽ നിന്ന് മറ്റൊരു വര വരച്ചാൽ ഇരുവശത്തുമുണ്ടാക്കുന്ന കോണുകളുടെ തുക 150 ഡിഗ്രി ആണ്. ഇത്തരം ഒരു ജോഡി കോണുകൾക്ക് രേഖീയ ജോഡി എന്ന് പറയുന്നു. അതായത് ഒരു ലൈൻ, കണ്ടോ ഒരു ലൈൻ, ഈ ലൈനിലെ വേറൊരു ലൈൻ വരച്ചു. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഫോം ചെയ്തു. ഈ രണ്ട് ആംഗിൾസുകളും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി എന്നാണ് പറയുന്നത്. ഈ രണ്ട് കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇവിടെ നമ്മള് ഒരു ലൈനില് കുത്തനെയാണ് ഒരു വര വരച്ചിട്ടുള്ളത്. അപ്പോൾ രണ്ട് ആംഗിൾസ്, രണ്ട് കോണുകൾ ഫോം ചെയ്യും. ആ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി വീതമായിരിക്കും. ഇവിടെ ചെരിഞ്ഞിട്ടാണ് ഒരു ലൈൻ വരച്ചിട്ടുള്ളത്. അപ്പോഴും രണ്ട് ആംഗിൾസ് ഇവിടെ ഫോം ചെയ്യും. ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഈ രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അതുപോലെ ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി, ഇത് 180 ഡിഗ്രി, ഈ രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. ഇങ്ങനെയുള്ള ആംഗിൾസിനെ പറയുന്നതാണ് ഈ രണ്ട് ആംഗിൾസ്, അതായത് പെയർ ഓഫ് ദ ആംഗിൾസ്, ഒരു ജോഡി ആംഗിൾസ് അല്ലെ. രണ്ട് ആംഗിൾസ് ഉണ്ട്, അപ്പൊ ഒരു ജോഡി ആംഗിൾസ്. ഈ ഒരു ജോഡി ആംഗിൾസിനെ, ഒരു ജോഡി കോണുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? രേഖീയ ജോഡികൾ. എന്താണ് രേഖീയ ജോഡികൾ? ഇംഗ്ലീഷില് ലീനിയർ പെയർ എന്ന് പറയും. ലീനിയർ പെയർ, ഈ രണ്ട് ആംഗിൾസിന് പറയുന്ന പേരാണ് ലീനിയർ പെയർ. ഓക്കെ, ഇനി മൂന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് കോണുകളുടെ തുക 150 ഡിഗ്രി ആയാൽ ആ കോണുകൾ അനുപൂരകങ്ങളാണ്. എന്താണ് അനുപൂരകം എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കാം, ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 150 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസിനെ പറയുന്നത് അനുപൂരകങ്ങളാണ്. അനുപൂരകം, അതായത് അനുപൂരകം എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടണം? 150 ഡിഗ്രി കിട്ടണം. രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 150 ഡിഗ്രി കിട്ടണം. ഇങ്ങനെയുള്ള ആംഗിൾസിനെ പറയുന്ന പേരാണ് അനുപൂരകങ്ങൾ. അനുപൂരകങ്ങൾ ഇംഗ്ലീഷിൽ സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. സപ്ലിമെന്ററി ആംഗിൾസ്. അപ്പൊ ക്വസ്റ്റ്യനില് അനുപൂരകങ്ങളാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്നാണ് അർത്ഥം വരുന്നത്. അനുപൂരകമാണ്, അതായത് രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. അതായത് ഇംഗ്ലീഷിൽ പറയുന്ന ടേം സപ്ലിമെന്ററി ആംഗിൾസ്. സപ്ലിമെന്ററി ആംഗിൾസ് എന്നാണ് പറയാ. അടുത്തൊരു കൺസെപ്റ്റ് നോക്കൂ. ഒരു വരയെ മറ്റൊരു വര മുറിച്ചു കടക്കുമ്പോൾ 4 കോണുകൾ ഉണ്ടാകുന്നു. ഇവയിൽ അടുത്തടുത്ത രണ്ട് കോണുകളുടെ തുക 150 ഡിഗ്രിയും എതിർകോണുകൾ തുല്യവുമാണ്. അതായത് ഇവിടെ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യാണ് അല്ലെ. അപ്പോൾ എത്ര ആംഗിൾസ് ഫോം ചെയ്യും? 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. 4 ആംഗിൾസ് ഫോം ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടുത്തടുത്ത രണ്ട് ആംഗിൾസുകളുടെ, രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രിയും ഈ രണ്ട് കോണുകളുടെ, അടുത്തടുത്തുള്ള കോണുകളുടെ തുക എത്രയാണ്? 180 ഡിഗ്രി. ഈ രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി, ഈ രണ്ട് കോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അതുകൂടാതെ ഈ ആംഗിൾസും ഇതിന്റെ എതിരെയുള്ള ആംഗിൾസ് ആണ് ഇത്. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ ഈ ആംഗിൾസും ഈ കോണും, ഈ കോണും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് അടുത്ത കൺസെപ്റ്റ് പറയുന്നത്. ഒരു വരയെ വേറൊരു വര ജോയിൻ ചെയ്യും, അതായത് കട്ട് ചെയ്യുമ്പോൾ
നാല് ആംഗിൾസ് നാല് കോണുകൾ ഫോം ചെയ്യുന്നു. ഈ നാല് കോണുകളിലെ എതിർ കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. നാല് കോണുകളിലെ അടുത്തടുത്ത കോണുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ട് അനുപൂരക കോണുകളിൽ ഒന്നിന്റെ അളവ് 45 ഡിഗ്രി ആയാൽ മറ്റേ കോണിന്റെ അളവ് എത്ര? ഈ രണ്ട് അനുപൂരക കോണുകൾ എന്ന് പറയുമ്പോൾ അനുപൂരകം എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസ്. അപ്പൊ രണ്ട് അനുപൂരക കോണുകൾ എന്ന് പറഞ്ഞാൽ സപ്ലിമെന്ററി ആംഗിൾസ് ആണ്. അതിൽ ഒന്നിന്റെ അളവ് 45 ഡിഗ്രി ആയാൽ മറ്റേ കോണിന്റെ അളവ് എത്ര? അപ്പൊ നമുക്കറിയും അനുപൂരക കോൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം അല്ലെ. അതാണ് അനുപൂരക കോൺ എന്ന് പറഞ്ഞാൽ, അതായത് സപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ആംഗിൾസ് കൂട്ടിയാൽ 150 കിട്ടണം. അതിൽ ഒരു ആംഗിൾസ് 45 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 150 - 45. അങ്ങനെ ചെയ്താൽ പോരെ, എത്രയാണ്? 150 - 45 കുറച്ചാൽ എത്രയാണ്? 135. അപ്പൊ ഇവിടുത്തെ ആംഗിൾസ് എത്രയാണ്? 135 ഡിഗ്രി എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ട് അനുപൂരക കോണുകളിൽ ഒന്നിന്റെ അളവ് മറ്റേതിന്റെ 2 മടങ്ങ് ആയാൽ അവയിൽ വലിയ കോണിന്റെ അളവ് എത്ര? ഇൻ സപ്ലിമെന്ററി ആംഗിൾസ് 1 ആംഗിൾ ഈസ് ഡബിൾ ദാൻ ദി അനദർ ആംഗിൾ, ഫൈൻഡ് ദി ലാർജസ്റ്റ് ആംഗിൾസ്. അതാണ് ചോദ്യം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ രണ്ട് ഒരു ലൈന് വേറൊരു ലൈൻ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, കട്ട് വരച്ചിട്ടുണ്ട്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു രണ്ട് ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. ഈ ഒരു ആംഗിളിനേക്കാളും ഡബിൾ ആണ് ഇവിടുത്തെ ആംഗിള്, ഇതിനേക്കാൾ ഡബിൾ ആണ് ഇവിടുത്തെ ആംഗിള്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഇത് രണ്ടും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും വേണം, ഇതിനേക്കാൾ ഡബിൾ ആണ് ഇത്. അപ്പൊ നമുക്ക് എങ്ങനെ അറിയാം? 60 - 120 അറിയാം അല്ലെ. 60 ആണ് ഇത്, 60 ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ആണെങ്കിൽ ഇത് 120 ഡിഗ്രി ആയിരിക്കണം. ഇത് എങ്ങനെ ചെയ്യാം? സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യും? നമ്മളിപ്പോ എല്ലാവരും ബീജഗണിതം പഠിച്ചിട്ടുണ്ട് അല്ലെ, ഓൾജിബ്ര പഠിച്ചിട്ടില്ലേ. അത് വെച്ച് ചെയ്യുമ്പോൾ നല്ല എളുപ്പമാണ്. ഇവിടെ ഈ ആംഗിൾസിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുന്നു. അപ്പൊ ഈ ആംഗിൾസ് എത്രയായിരിക്കും? 2x, കാരണം എക്സിന്റെ ഡബിൾ ആണ്. അപ്പൊ 2x. അപ്പൊ എങ്ങനെ വരും? എക്സ് പ്ലസ് 2x, ഈ എക്സും ഈ 2x കൂടി കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രി. എക്സും 2x - 3x അല്ലെ. 3x 180 ഡിഗ്രി ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 180/3 = 60 ഡിഗ്രി. അപ്പൊ എക്സിന്റെ വില നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ 60 ഡിഗ്രിന്റെ ഡബിൾ ആണ് ഇത്, 120. 6ന്റെ ഡബിൾ 120 എന്ന് കിട്ടി. അപ്പൊ വലിയ ആംഗിൾ എത്രയാണ് ഇവിടുത്തെ? വലിയ കോൺ എത്രയാണ്? 120 ഡിഗ്രി. അപ്പൊ വലിയ കോൺ 120 ഡിഗ്രി, അതായത് ലാർജസ്റ്റ് ആംഗിൾ ഈസ് 120 ഡിഗ്രി ആണെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു രേഖീയ ജോഡിയിലെ ഒരു കോണിന്റെ അളവ് മറ്റേ കോണിന്റെ 3 മടങ്ങായാൽ അവയിൽ വലിയ കോണിന്റെ അളവ് എത്ര? ഇവിടെ 3 മടങ്ങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ചെയ്യുക. എങ്ങനെ ചെയ്യും? ആദ്യം നമ്മള് ഒരു സപ്ലിമെന്ററി ആംഗിള് മനസ്സിലാക്കാൻ, രേഖീയ ജോഡി എന്നാ പറഞ്ഞത്, എന്താ രേഖീയ ജോഡി? ലീനിയർ പെയർ ആണ്. അപ്പൊ ഇവിടെ രേഖീയ ജോഡി ഇത് രണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും? 180 കിട്ടും, 180 ഡിഗ്രി കിട്ടും. നമുക്ക് ബീജഗണിതം, അതായത് ഓൾജിബ്രയിൽ തന്നെ ചെയ്യാം. ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയാണെന്നാ പറഞ്ഞിട്ടുള്ളത്? 3 മടങ്ങ്, 3 times എന്നാ പറഞ്ഞിട്ടുള്ളത്. 3 മടങ്ങ് എന്ന് പറഞ്ഞാൽ 3 times. അപ്പൊ ഇവിടെ 3x എന്നാവും. ഓക്കെ, ഈ 3x ഈ എക്സും കൂട്ടിയാൽ എത്ര കിട്ടണം? 150 ഡിഗ്രി കിട്ടണം. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം, 3x + x = 150 ഡിഗ്രി. 3x + x എത്ര എക്സ് ആയി? 4x ആയി അല്ലെ. 4x = 180 ഡിഗ്രി ആണെങ്കിൽ എക്സ് എത്രയായിരിക്കും? 180 ഡിഗ്രി / 4 അല്ലെ. 180 ഡിഗ്രി / 4 എത്രയാണ്? 45 കിട്ടി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? എക്സ് 45 ആണ്, ഈ 45ന്റെ 3 times ആണ്. അപ്പൊ 3 × 45 അല്ലെ. 3 × 45 എത്രയാണ്? 135
135. Now, 135 and 45 is 180 degrees. 135 and 45 180 degrees. Understand? ഒന്നിന്റെ അളവ് മറ്റേതിന്റെ രണ്ട് മടങ്ങ് ആയാൽ അവയിൽ ചെറിയ കോണിന്റെ അളവ് എത്ര? എന്താ പൂരക കോൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷില് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്ന് പറയും. പൂരക കോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടണം. രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 90 ഡിഗ്രി കിട്ടണം. അതാണ് പൂരക കോൺ എന്ന് പറഞ്ഞാൽ. മറ്റേ അനുപൂരക കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 180 ഡിഗ്രിയും പൂരക കോൺ എന്ന് പറഞ്ഞാൽ രണ്ട് ആംഗിൾസുകൾ കൂട്ടിയാൽ 90 ഡിഗ്രിയും ആയിരിക്കും. അപ്പൊ പൂരക കോണിന്റെ ഇംഗ്ലീഷ് കോംപ്ലിമെന്ററി ആംഗിൾസ് എന്നാണ് പറയുക. അപ്പൊ ഇവിടെ നോക്കാം, ഇത് ഒരു 90 ഡിഗ്രിയുള്ള ആംഗിൾസ് ആണ്. ഇതില് രണ്ട് ആംഗിൾസ് ഉണ്ട്. ഈ രണ്ട് ആംഗിൾസിലെ ഒരു ആംഗിള് ഒരു ആംഗിളിനേക്കാൾ ഇരട്ടിയാണ് മറ്റേ ആംഗിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒരു ആംഗിൾ എക്സ് എന്ന് കൊടുക്കാം. ഇവിടെ എത്രയാണ്? 2x ആയിരിക്കും അല്ലെ. ഇതിന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 2x. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? ഈ രണ്ട് ഈ എക്സ് പ്ലസ് 2x ഈക്വൽ ടു എത്രയാണ്? ഇത് രണ്ടും കൂടി കൂട്ടിയാൽ ഏതാ കിട്ടേണ്ടത്? വലിയ കോണാ കിട്ടേണ്ടത് അല്ലെ. 90 ഡിഗ്രി ആണ് കിട്ടേണ്ടത്. 90 ഡിഗ്രി. 2x എക്സും 3x ആയി. 3x ഈക്വൽ ടു 90 ഡിഗ്രി. എക്സ് ഈക്വൽ ടു എത്രയാ? 90 ഡിഗ്രി / 3 ഈക്വൽ ടു എത്ര വരും? 30 ഡിഗ്രി. അപ്പൊ ഇവിടെ എക്സ് എത്രയായിരിക്കും? 30 ഡിഗ്രി. അപ്പൊ 2x എന്ന് പറഞ്ഞാൽ എക്സിന്റെ ഡബിൾ ആണ്. അപ്പൊ 30ന്റെ ഡബിൾ എത്രയാ? 60 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇതില് വലിയ സ്മോളസ്റ്റ് ആംഗിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. സ്മോളസ്റ്റ് ആംഗിൾ എത്രയാണ്? സ്മോളസ്റ്റ് ആംഗിൾ ചെറിയ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഓക്കെ. ചിത്രത്തിൽ കോൺ ഡി ഒ സി ഈക്വൽ ടു കോൺ ബി ഒ സി, കോൺ എ ഒ ഇ ഈക്വൽ ടു 100 ഡിഗ്രി ആയാൽ എല്ലാ കോണുകളുടെയും അളവുകൾ കണ്ടെത്തുക. ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ഇതാണ് ചിത്രം. ഈ ചിത്രത്തിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ആംഗിൾ ഡി ഒ സി. ആംഗിൾ ഡി ഒ സി എന്ന് പറഞ്ഞാൽ ഡി ഒ സി. ഈ ഡി ഒ സി ഏതിന് ഈക്വൽ ആണ്? ആംഗിൾ ബി ഒ സിക്ക് ഈക്വൽ ആണ്. അതായത് ബി ഒ സി ഇതാണ്, ബി ഒ സി. ഈ ആംഗിളും ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ തുല്യാണ് അല്ലേ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ആംഗിൾ എ ഒ ഇ. എ ഒ ഇ എവിടെയാ? എ ഒ ഇ. ഈ എ ഒ ഇ എത്രയാ? 100 ഡിഗ്രി. 100 ഡിഗ്രി. അപ്പൊ ഇവിടെ എത്രയാണ്? 100 ഡിഗ്രി. 100 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? ഈ ആംഗിൾസ് ഒക്കെ കാണണം. അപ്പൊ ഇവിടെ നോക്കാ, ഒരു ലൈന് വേറൊരു ലൈനെ കട്ട് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോ എതിർ കോണുകൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ ആകുമ്പോ ഇവിടെ 100 ആണല്ലോ. അങ്ങനെ ആണുമ്പോ ഇത് ഇത് ഒരുമിച്ചിട്ട് എത്രയാവും? 100 ആകും അല്ലേ. അങ്ങനെ ആകുമ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. അങ്ങനെ ആകുമ്പോ ഇത് എത്രയായിരിക്കും? 50 ഡിഗ്രി. ഇത് 50 ഡിഗ്രി ആവല്ലോ. ഇനി ശ്രദ്ധിക്ക, ഇത് ഒരു ലീനിയർ പെയർ ആണ്. അതായത് രേഖീയ ജോഡിയാണ്. ഈ എ ബിയും ഈ ഇ എന്ന് പറയുന്ന ആംഗിളും നോക്കൂ. വരാ. അപ്പൊ ഇവിടെ 100 ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഇത് രണ്ടും കൂട്ടിയാൽ എത്ര വേണം? 80 ഡിഗ്രി. 150 ഡിഗ്രി വേണം. അപ്പൊ ഇവിടെ ബാലൻസ് ബാക്കി എത്രയാ? 80 ഡിഗ്രി. ഇവിടെ 80 ഡിഗ്രി ഉണ്ടല്ലോ. ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ ഇത്? ഇതും എത്രയായിരിക്കും? 80 ഡിഗ്രി. ഇതിന്റെ എതിർകോണാണിത്. ഇതും 80 ഡിഗ്രി. അപ്പൊ എല്ലാ ആംഗിൾസും കിട്ടി. ഈ ചാപ്റ്റർ കുറച്ച് സിമ്പിൾ ചാപ്റ്റർ ആണ്, ഈസി ചാപ്റ്റർ ആണ്. അപ്പൊ ഈ ഒരു അനുപൂരക കോണ്, പൂരക കോണ്, അതേപോലെ എതിർകോണുകൾ തുല്യം, അതേപോലെ ഒരു രേഖീയ ജോഡി, ഈ 4 കൺസെപ്റ്റുകൾ മാത്രമേ ഈ ചാപ്റ്ററിലുള്ളൂ. ഇത് കറക്റ്റ് ആയിട്ട് പഠിക്കുക. അപ്പം ടീച്ചറുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.